പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചില കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചില സിനിമകൾ കണ്ടിട്ട് ആ സിനിമകളിലെ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവന് 2 അടിയുടെ കുറവുണ്ട് അല്ലെങ്കിൽ ഇവൾക്ക് 2 അടിയുടെ കുറവുണ്ട്. അങ്ങനെയുള്ള ഒരു 10 കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2017 തൊട്ട് 2019 വരെ ഇറങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളെ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കഥാപാത്രം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രണ്ടായിരത്തി 2019 ആദ്യം അടി കൊടുക്കാൻ തോന്നിയ കഥാപാത്രം ജോർജ് പീറ്ററിനായിരുന്നു. ഹനീഫ് അദ്ദേഹിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിഖായൽ എന്ന് പറയുന്ന സിനിമയിലെ സിദ്ദീഖിന്റെ കഥാപാത്രം. ഒരു എക്സ്ട്രീം സൈക്കോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇത്. ഈ ഒരു കഥാപാത്രത്തിന് അടി കൊടുക്കാൻ തോന്നിയ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ മോളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ, പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത്? നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോണം. സ്കൂളിൽ പോയിട്ട് മോള് അങ്കിളിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. പെട്ടെന്ന് വേണ്ട, സാവധാനം മതി. മോള് സ്കൂളിലൊക്കെ പോയി ഒന്ന് ഉഷാറായിട്ട് അങ്കിള് പറയുന്നത് പോലെ ചെയ്യണം. ജെറാഡ് ചാടിയില്ലേ ആ ടെറസിൽ, മോള് പോണം. എന്നിട്ട് അവൻ ചാടിയതുപോലെ മോളും അവിടെ നിന്ന് ചാടണം. എന്തു മനുഷ്യനാണല്ലേ, പക്ഷെ പാവം പിടിച്ച സൈക്കോനെ കുറച്ച് ബ്രൂട്ടലായിട്ടാണ് കൊന്നു കളഞ്ഞത്. അടുത്തതും ഒരു സൈക്കോ കഥാപാത്രം തന്നെയാണ്. സൈക്കോ കഥാപാത്രം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ജോർജ് പീറ്ററിന്റെ അപ്പനായിട്ട് വരും ഷമ്മി. ഷമ്മി എവിടെയൊക്കെ സംസാരിക്കുന്നുണ്ടോ അവിടെ എല്ലാം അടിക്കാനാണ് തോന്നുന്നത്. പക്ഷേ ഒരു സീൻ, എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയ ഒരു സീൻ ഞാൻ കാണിച്ചു തരാം. മോനെ, ഇവളുടെ ചിറ്റയെ കിട്ടി ഞാൻ ഇവിടെ വന്നു നിന്നപ്പോ നമ്മൾ അടുക്കളയിൽ കയറി കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അതെ, മോനും ചിലപ്പോൾ അങ്ങനെ ചൊറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോൻ അത് മൈൻഡ് ചെയ്യണ്ട. ഞാനങ്ങനെ ആരും ഉപദേശിക്കാറില്ല. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാ. അതുകൊണ്ട് എനിക്ക് മോനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം. ഒന്ന് രണ്ട് തൂവൽ വ്യത്യാസമുണ്ട് ചേട്ടപ്പാ. ഞാൻ മാന്യമായിട്ടൊരു പണിക്ക് പോകണുണ്ട്. ചിറ്റപ്പറമ്പോൾ ഇങ്ങനെ ബീഫ് ഉണ്ടാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരാളുടെ വീട്ടിൽ വന്നിട്ട് അയാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അത്ര ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓടിച്ചിട്ട് അട്ടിക്കേണ്ട ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതും ഒരു സൈക്കോ കഥാപാത്രം തന്നെയാണ്, ഒരു വല്ലാത്ത ജാതി സൈക്കോ. സത്യം പറഞ്ഞാൽ സമീപകാലങ്ങളിലായിട്ട് ഇറങ്ങുന്ന സിനിമകളിൽ ഒരു സിനിമയിൽ ഒരു സൈക്കോ, അത് നിർബന്ധമാണ്. ഈ സൈക്കോയുടെ പേര് ഗോവിന്ദ് ബാലകൃഷ്ണൻ എന്നാണ്. പേരിലൊരു ഓമനത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾ അത്ര വെടിപ്പല്ല. ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലിയുടെ കഥാപാത്രം. എനിക്ക് അടി കൊടുക്കാൻ തോന്നിയ സീൻ ഞാൻ കാണിച്ചു തരാം. കോഫി ഒരിടത്തുനിന്ന് ഒരു ജോബ് ഓഫറും ഇല്ല. പുറത്തേക്ക് പോകാന്ന് വെച്ചാ കേസ് ഉള്ളതുകൊണ്ട് വിസ കിട്ടില്ല. നീ അത് പിൻവലിക്കണം. എന്റെ ഫ്യൂച്ചറാണ് പലവി പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി ശിക്ഷിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, അതുറപ്പാ. നീ സെറ്റിലായല്ലോ, ഒത്ത നഷ്ടപരിഹാരം കിട്ടും. സേഫ്. Can I have some water, please? എന്നെ ജയിലിൽ തള്ളിട്ട് നീ സമാധാനത്തോടെ ഇരിക്കാൻ പോകുന്നില്ല. ഇവനെ എന്താണ് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ട് അവൻ പറയുകയാണ് അവന്റെ ഫ്യൂച്ചറാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അവനെ എന്താണ് വേണ്ടത്? തല്ലണ്ടേ? തല്ലണം. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ നായകനും വില്ലനും ഒരു അടിയുടെ കുറവുണ്ടെന്ന് തോന്നിയത് ഇഷ്ക് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ്. വില്ലന്റെ സദാചാരത്തിനാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. ഇനി നായകൻ അടി കൊടുക്കേണ്ടത് ക്ലൈമാക്സിലെ അവന്റെ ഈ ഒരു ഓനച്ചിരിക്കും. ഇല്ല സച്ചി, അന്ന് അയാളെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ ഒഴിവാക്കായിരുന്നു. Thank you.
അടുത്തത് ഒരു പോലീസ് ഓഫീസറാണ്, ഉണ്ടയിലെ പി സി ഉണ്ണികൃഷ്ണനെ വംശീയമായി ആക്ഷേപിക്കലാണ് പുള്ളിക്കാരന്റെ ഒരു ഹോബി. അതുകൊണ്ട് തന്നെ ഒരു അടിയുടെ കുറവുണ്ട്, നല്ലൊരു അടിയുടെ കുറവുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു പി സിക്ക് നമ്മൾ അടി കൊടുത്ത സ്ഥിതിക്ക് ഒരു എസ് ഐക്കും നമുക്ക് അടി കൊടുക്കാം. ഹെലനിലെ അജി വർഗീസിന്റെ കഥാപാത്രം ഒരു മുരടനായ എസ് ഐ. അടി കൊടുക്കാൻ തോന്നിയ സീൻ ഞാനൊന്ന് കാണിച്ചു തരാം. ആ ടവർ ലൊക്കേഷൻ ഇനിയെങ്കിലും ഒന്ന് അയച്ചുകൂടെ സാർ? സി ഐ എ മാനും ആ പെങ്കുച്ചിന്റെ കാരണവരും വലിയ ഷോ കാണിച്ചതല്ലേ? കുറച്ച് മഞ്ഞ് കൊള്ളട്ടുള്ളൂ. ഒരു പെങ്കുച്ചിന്റെ കാര്യമില്ലയോ സാറേ? സൗകര്യമില്ല. അല്ലടോ, ഇത്തിരി വെള്ളം കുടിക്കണമായിരുന്നു. വെള്ളമല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ തരില്ലേ. സിനിമയുടെ ആദ്യ പകുതി വില്ലനായും രണ്ടാം പകുതി നായകനായിട്ടും വന്ന ചതിയൻ കഥാപാത്രം കമ്മാരൻ നമ്പ്യാർ ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കഥാപാത്രം. അത് ചതിയെങ്കിൽ ചതി, കൊലയെങ്കിൽ കൊല. അടുത്തതൊരു ഞരമ്പൻ കഥാപാത്രമാണ് വരത്തനിലെ ജിതിൻ. ഒളിഞ്ഞുനോട്ടം, അതോടൊപ്പം ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള പല പല ഹോബീസാണ് ഈ ഒരു മൂപ്പർക്ക്. വരത്തൻ എന്ന് പറയുന്ന സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ കുറേയധികം കഥാപാത്രങ്ങൾക്ക് നമുക്ക് അടി കൊടുക്കാൻ തോന്നും. അത് ജോസിയിൽ തുടങ്ങി കടത്തെണ്ണയിലിരിക്കുന്ന അപ്പൂപ്പന് വരെ നമുക്ക് അടി കൊടുക്കേണ്ടതുണ്ട്. വരത്തനിലെ ജിതിനെ പരിഗണിക്കുമ്പോൾ ആഭാസത്തിലെ കിളിക്കും ഒരടിയുടെ കുറവുണ്ട്. കാരണം ഒരു അടി കിട്ടാനുള്ള എല്ലാ വക കാര്യങ്ങളും സിനിമയുടെ തുടക്കം മുതൽ തന്നെ അയാൾ കാണിച്ചു വയ്ക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം ഒരു മാവോയിസ്റ്റ് കിളിക്ക് വേണ്ട എല്ലാ മരുന്നും കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും അയാൾ അങ്ങനെ നന്നാവുന്ന ആളല്ലെന്ന് തെളിയിക്കുന്നുമുണ്ട്. കാക്കിയിട്ടാൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നലുള്ള ചില പോലീസുകാരുണ്ട്. അതിലൊരാളാണ് എസ് ഐ കുഞ്ഞിപ്പാളു. നേരത്തെ ഉണ്ണികൃഷ്ണന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആക്ഷേപിക്കലാണ് പുള്ളിയുടെ ഒരു സ്ഥിരം ഹോബി. 2018-2019 ഈ രണ്ടു വർഷങ്ങളിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച 10 കഥാപാത്രങ്ങൾ ഇവരാണ്. കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാൽ രണ്ടടിയുടെ കുറവുള്ള കുറെ അധികം മാന്യന്മാരുണ്ട്. അത് രാമന്റെ ഏദന്തോട്ടത്തിലെ ജോജുവിന്റെ ഭർത്താവിന്റെ കഥാപാത്രത്തിൽ തുടങ്ങി ലീലയിലെ ജഗദീശന്റെ അച്ഛന്റെ കഥാപാത്രത്തിലൂടെ ആ ഒരു ലിസ്റ്റ് അങ്ങ് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 10 കഥാപാത്രത്തിൽ ചുരുക്കുകയാണ്. ഇതുപോലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.